ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ രുചിയുള്ള ഒരു പുട്ടാണ് അപ്പോൾ നമ്മൾ ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും റാഗി പുട്ടും ഓട്സ് പുട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഇത് മൈദപ്പുട്ടാണ് അത്ര ഹെൽത്തിയൊന്നും അല്ലെങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് വല്ലപ്പുഴ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് എങ്ങനെ നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് മൈദപ്പൊടി ആണ് നമുക്ക് വേണ്ടത് അത് ഏകദേശം മൈദ അറിയാലോ നമ്മൾ അതൊരു ആക്കി വരുമ്പോഴത്തേനും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഞാനൊരു ഒന്നര കപ്പോളം മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴച്ചെടുക്കൂലേ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം ചപ്പാത്തി അതൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഡോ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് പാല് ചേർക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിവിടെ പച്ചവെള്ളം തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പോർഷൻ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒന്ന് കൈ ഒന്ന് കഴുകിയിട്ട് വരാം ശേഷം ഒരു പുട്ട് പുട്ടുകണി എടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നീളത്തിലുള്ള ഒരു കുറ്റിയാണോ ഉള്ളതെങ്കിൽ അതെടുത്താലും മതി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുട്ടിന് അധികം തേങ്ങ വേണം കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മാവിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് നമ്മൾ കൈ തന്നെ മാക്സിമം അതിന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുക്കുക കൈ കൊണ്ട് തന്നെ തിന്നാക്കിയിട്ട് എടുക്കുക ഇതുപോലെ എത്രത്തോളം ആക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം വലിച്ചങ്ങോട്ട് നീട്ടുക ഹോൾസൊക്കെ വരും അതൊന്നും കുഴപ്പമില്ല അതിനുശേഷം ഇത് ഇതുപോലൊന്ന് ചുറ്റിച്ചിങ്ങനെ വെച്ചുകൊടുക്കുക ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ എടുത്തിട്ട് വെച്ചുകൊടുക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അയ്യേ ഇതെന്താ ഇങ്ങനെ ഇതൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഇത് ചെയ്ത് വെച്ചെടുക്കാം ഓരോ ഓരോന്ന് വെക്കുമ്പോഴും തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാനും പിന്നെ നന്നായി കുക്കായി കിട്ടണമെങ്കിലും അങ്ങനെ ചെയ്യണം അപ്പോൾ ഇത് ഏകദേശം നിറച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം കുക്ക് ചെയ്തെടുക്കണം നല്ലതുപോലെ കുക്ക് ചെയ്യണം പുട്ടിൻ്റെ അത്രയും വെന്താൽ പോരാ നല്ല വേവ് ഉണ്ടതിന് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മൈദപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഡിഫറൻറ്റ് ടേസ്റ്റുള്ള പുട്ട് തന്നെയാണ് എന്തായാലും ഇത് കഴിക്കാൻ നിങ്ങൾക്ക് സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതൊന്നും അല്ലെങ്കിൽ സാധാരണ ബീഫ് കറിയോ അതുപോലെ ചിക്കൻ കറിയോ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് ഇതുണ്ടാക്കാനായിട്ട് സിമ്പിളല്ലേ നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങളെ വീട്ടിലെല്ലാവർക്കും കൊടുക്കൂ നിങ്ങളെ കഴിക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്